സമകാലികത്തിൻ്റെ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് 2022 സെപ്റ്റംബർ മാസം 7-ാം തീയതിയായ ബുധനാഴ്ച കകം നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട, പ്രത്യേകിച്ച് കേരളത്തിൽ APL BPL റേഷൻ കാർഡ് ഉടമകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചെയ്തിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇതിൽ ഒന്നാമതായി നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, ഓണം പ്രമാണിച്ച് APL വിഭാഗത്തിലെ നീല വെള്ള കാർഡുടമകൾക്ക് സ്പെഷ്യൽ അരി വിഹിതമായി 10 രൂപ 90 പൈസ നിരക്കിൽ 10 കിലോഗ്രാം അരിയാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. ഇത് ഒട്ടുമിക്ക റേഷൻ കടകളിലും ലഭ്യതയില്ല എന്നൊക്കെ വ്യാപകമായ പരാതി ഉയരുന്നുണ്ട്. ഏതായാലും സർക്കാർ ഇത്തരത്തിൽ ഒരു ആനുകൂല്യം ഈ ഓണക്കാലത്ത് പ്രഖ്യാപിച്ചിരുന്നു. ഇതിൻ്റെ വിതരണം ബുധനാഴ്ച വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതിനു മുൻപ് തന്നെ റേഷൻ കടയിൽ ലഭ്യമാണ് എങ്കിൽ വാങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമതായി ഓണക്കിറ്റുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, അതായത് ഓണക്കിറ്റ് വിതരണം അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. 2022 സെപ്റ്റംബർ മാസം 7-ാം തീയതിയായ ബുധനാഴ്ച ഓണക്കിറ്റ് വിതരണം പൂർത്തിയാകും, പിന്നീട് ഇതിൻ്റെ വിതരണം ഉണ്ടാകില്ല എന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത്. ഇതുവരെ കിറ്റ് വിതരണം നടത്തിയിരുന്നത് വ്യത്യസ്ത കളർ റേഷൻ കാർഡുകൾക്ക് വ്യത്യസ്ത തീയതികൾ പ്രഖ്യാപിച്ചിട്ടാണ്. എന്നാൽ ആ ഒരു സമയം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ഇനി ഇതുവരെ കിറ്റ് വാങ്ങാത്ത എല്ലാ വിഭാഗം ആളുകൾക്കും സെപ്റ്റംബർ മാസത്തിലെ ഇന്ന് മുതൽ, അതായത് 4, 5, 6, 7 തീയതികളിലായിട്ട് നിങ്ങൾക്ക് കിറ്റ് വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ പോർട്ടബിലിറ്റി സംവിധാനം കൂടി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതായത് നിങ്ങളിപ്പോൾ ഉള്ളത് നിങ്ങളുടെ റേഷൻ കട പരിധിയിലല്ല, എന്നാൽ കിറ്റ് വാങ്ങിയിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ അടുത്തുള്ള റേഷൻ കടയിൽ റേഷൻ കാർഡുമായി പോയി നിങ്ങൾക്ക് കിറ്റ് വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് പങ്കുവച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് APL BPL കാർഡുടമകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഇൻഫർമേഷനാണ്. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.